നന്നായിട്ട് പ്ലീസ്. അപ്പൊ ഞാൻ നോർമൽ ആയിട്ടുള്ള ചോദ്യം, അവാർഡ് കിട്ടിയ സന്തോഷമുണ്ടോ? പിന്നെ അവാർഡ് കിട്ടിയ പിന്നെ ആർക്കും സങ്കടം ഉണ്ടാവും. ഇന്ന് പക്ഷേ ഇതുപോലെ പത്രത്തിൽ നിന്നൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പ്രഖ്യാപിക്കട്ടെ, വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ. ഞങ്ങൾ അതല്ല ആലോചിക്കുന്നത്, ഈ അവാർഡൊക്കെ ഇതിപ്പോ എവിടെ കൊണ്ടുപോയി? എന്റെ ദൈവമേ അവാർഡ് കിട്ടുമ്പോൾ സന്തോഷം ഞാൻ ശരിക്കും അനുഭവിച്ചത് കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടുമ്പോഴാണ്. തോന്നിയത് ഒരിക്കലും ഇങ്ങനെ ഒരു സന്തോഷം അറിയില്ല. എവിടുന്നാണ് ഇത്ര എനർജി? എന്റെ ദൈവമേ, വരുമ്പോ ഞാൻ എപ്പോഴും ഹലോ ഹലോ, വെൽക്കം ബാക്ക്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, നന്നായിട്ട് ചിരിക്കുമോ പ്ലീസ്? ഞങ്ങൾ അന്നേ പറഞ്ഞോണ് ഇതൊരു അവാർഡിനുള്ള വഴിയാണ്, അവാർഡിനുള്ള വഴിയാണ്. അപ്പൊ സമ്മതിക്കില്ല. ഏ, ഞാനങ്ങനെ അവാർഡ്സ് ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല, ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ആൻഡ് ബിഗ് ഹഗ് ആൻഡ് ബിഗ് ലവ് ഫ്രം ബിഹൈൻഡ് മീ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ നോർമൽ ആയിട്ടുള്ള ചോദ്യം, അവാർഡ് കിട്ടിയ സന്തോഷമുണ്ടോ? പിന്നെ അവാർഡ് കിട്ടിയ പിന്നെ ആർക്കും സങ്കടം ഉണ്ടാവും? ഇതൊന്നും ചോദിക്കുന്നില്ല. താങ്ക് യു, അതാണ് ഏറ്റവും വലിയ താങ്ക് യു. അപ്പൊ ഇപ്പൊ എവിടെയുള്ള അത് ചോദിക്കട്ടെ. ഞാൻ ഗോവയിൽ, നിങ്ങൾ അന്ന് വിളിക്കുമ്പോ ഇരുന്ന അതേ വീട്ടിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പോഴും. ഗോവയിലെ താമസിക്കണേ, അന്ന് വിളിക്കുമ്പോഴും ഗോവ തന്നെയാണ്. രണ്ടര വർഷമായിട്ട് ഞാൻ ഗോവയിലെ താമസിക്കണേ. ഓക്കേ, വണ്ടർഫുൾ വണ്ടർഫുൾ. സോ ഇപ്പൊ എങ്ങനെ രാവിലെ ആരെ വിളിച്ചു പറഞ്ഞേ കനി ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്? അല്ല, കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കൂട്ടുകാർ, അല്ലെങ്കിൽ എല്ലാ കൂട്ടുകാരും അല്ല, ചില ആളുകൾ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ സജിൻ എന്നോട് എഡിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേ ഇങ്ങനെ ഇത് നല്ല അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴും ഞാൻ അന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ അവാർഡ് പറഞ്ഞിരിക്കും, അങ്ങനെയല്ലോ നമ്മൾ ചെയ്യാൻ പോകുമ്പോ അങ്ങനെ ആലോചിക്കില്ല. ഇന്ന് പക്ഷേ ഇതുപോലെ പത്രത്തിൽ നിന്നൊക്കെ കുറച്ച് പേര് ഇങ്ങനെ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അത് പ്രഖ്യാപിക്കട്ടെ, വെയിറ്റ് ചെയ്യൂ വെയിറ്റ് ചെയ്യൂ. അപ്പം അവര് അങ്ങനെ പത്രത്തിൽ നിന്നുള്ളവർ തന്നെയാണ് അനൗൺസ് ചെയ്യുമ്പോ നോക്കിയിരിക്കണം. അപ്പൊ ആണെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ വിളിക്കും. അപ്പൊ ഞാൻ അതുകൊണ്ട് 12 മണിയപ്പം മിനിസ്റ്ററിന്റെ പേജില്, അതായത് എന്റെ പേജില് പോയിട്ട് അത് കണ്ടു. പക്ഷെ എനിക്ക് അത് കേൾക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അത് എനിക്കൊന്ന് ലൈവ് ആവുന്നതുകൊണ്ട് ഡിലേ ഉണ്ടായിരിക്കും. അപ്പോ അത് കേൾക്കുന്നതിന് മുന്നേ ആളുകൾ വിളിക്കാൻ തുടങ്ങി. അപ്പൊ എന്തായാലും ഉറപ്പിച്ച് നമുക്ക് അവാർഡ്. ഞങ്ങൾ അതല്ല ആലോചിക്കുന്നത്, ഈ അവാർഡൊക്കെ ഇതിപ്പോ എവിടെ കൊണ്ടുപോയി? എന്റെ ദൈവമേ ഞങ്ങളാണ് ഫസ്റ്റ് പ്രെഡിക്ട് ചെയ്തത് കേട്ടോ. അതിനുള്ള ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ തരണം. ഓൾറെഡി ഒരുപാട് ക്രെഡിറ്റുകൾ ഉണ്ട് ബിഹൈൻഡ് വുഡ്സ്, ഏറ്റവും ഫേമസ് ആയിട്ട്. അതുകൊണ്ട് ഓക്കെ, വണ്ടർഫുൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ കദീജാന ക്യാരക്ടർ ഇല്ല, ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു നല്ല എല്ലാരും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടർ ആണ് അല്ലേ അത്. അപ്പൊ ഞാൻ കണ്ടില്ലല്ലോ, വെറുതെ ഡയലോഗ് അടിക്കരുത്. ഒരു മിനിറ്റ്, അതെ, കാണാൻ ഒരു അവസരം കിട്ടിയില്ല, അതാണ് സത്യം. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായി, അത് കളിച്ചിട്ടില്ല അതിന് മുമ്പ് കേറി. നിങ്ങൾ അതിന് പിന്നെ അവാർഡിന് വിട്ടില്ലേ? ഓരോ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അവാർഡ്സിന് വിട്ടു, പിന്നെ ഞങ്ങൾ എങ്ങനെ കാണും? ഇനി പിന്നെ ഫിലിം ഫെസ്റ്റിവലിന് പോകും. അല്ല, അത് സിനിമ സജിൻ റിലീസ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അപ്പൊ കാണുക. ഇപ്പം റിലീസ് ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ റിലീസ് ചെയ്യാൻ ഇരുന്ന് തന്നെയാണ്. പക്ഷെ കോവിഡ് വന്നത് കൊണ്ടാണ് മൊത്തം സിറ്റുവേഷൻ മാറിയത്. ഓക്കെ, വണ്ടർഫുൾ വണ്ടർഫുൾ. സോ അവാർഡ് മീൻസ് ലൈക്ക് ആരൊക്കെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്തു, മീൻസ് ലൈക്ക് ഡാഡ് എന്ത് പറഞ്ഞു? അതാണ്. ഞാനൊരു സത്യം തുറന്നു പറയാം, എനിക്കൊരു മനുഷ്യനോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇവരെ. പത്രക്കാരും ഓൺലൈൻ ഉള്ള ആളുകളും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അച്ഛനോടോ അമ്മയോടോ ആരോടും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല ഇവരെ.
ഞാൻ എന്റെ പാർട്ട്നറിനടുത്ത് ഒന്നും മൈത്രേനോട് ജയസൂചിയോട് പറഞ്ഞേക്കണെന്ന് പറഞ്ഞു. ആക്ച്വലി ആരൊക്കെയോ ആക്ച്വലി മധുവമ്പാട്ട് സാറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനൂപേട്ടനെ. എനിക്ക് പക്ഷെ ആരും നേരെ മിണ്ടാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ ആളുകൾ വിളിക്കുന്നുണ്ട്. ഞാൻ പതുക്കെ പോയിട്ട് ഇനി വിളിച്ച ഓരോരുത്തരെ വിളിക്കാൻ വിചാരിക്കുന്നു. എനിക്ക് ഞാൻ തന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തത്. അങ്ങനെ അല്ല അവരെ ഉറപ്പായിട്ട് ഹാപ്പി ആണ്, അതോറപ്പാണ്. എന്നുവെച്ചാ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരാണെങ്കിലും അല്ലെങ്കിൽ എന്റെ നാടകം കളിച്ച എന്നെ നാടകം കളിക്കാൻ കൊണ്ടുപോയ ആ ഡയറക്ടേഴ്സ് അവരൊക്കെ ആയിരിക്കും ഏറ്റവും സന്തോഷിക്കാൻ എനിക്ക് ഉറപ്പാണ്. കാരണം അവരാണല്ലോ നമ്മളെ ചെറുതിലെ അങ്ങനെ ചെയ്യുന്നത്. അച്ഛന്റെ റിയാക്ഷൻ നമ്മൾ നെക്സ്റ്റ് മീറ്റിംഗ് പറയണം കേട്ടോ. വിളിച്ച് പാട്ടിനൊക്കെ ചോദിക്കുന്നുണ്ടോ? എല്ലാരും ഗോവയ്ക്ക് വരട്ടെ എന്ന് പറയുന്നുണ്ടോ? അല്ല, അങ്ങനെയൊക്കെ പാർട്ടി ചോദിക്കുന്ന ഫ്രണ്ട്സ് അല്ല എനിക്കുള്ള. സത്യം തുറന്നു പറയാം, എന്റെ ഏറ്റവും അടുത്ത ഫുഡിന്റെ കാര്യത്തിൽ അത് ഉറപ്പായിട്ടും ചോദിക്കും. അതിന് എനിക്കൊരു സംശയമില്ല. എനിക്ക് ആക്ച്വലി അന്ന് വിളിച്ച ആ അവാർഡ് ഒന്നല്ല, എനിക്ക് ഇത് കിട്ടിയപ്പോഴാണ് ആദ്യമായിട്ട് അവാർഡ് കിട്ടുമ്പോൾ സന്തോഷം ഞാൻ ശരിക്കും അനുഭവിച്ചത് കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ഇങ്ങനെ ഒരു സന്തോഷം അറിയില്ല. ഓക്കെ ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മീൻസ് ലൈക്ക് അപ്പൊ ഈ ഇതിന്റെ കൂടെ അവാർഡ് ഉണ്ട്, പിന്നെ അതുപോലെ ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ ഈ ക്യാഷ് കൊണ്ട്? നമുക്ക് എന്തെങ്കിലും പ്ലാൻസ്? നോട്ട് യെറ്റ്. മനസ്സിൽ ഇങ്ങനെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, എനിത്തിങ് ലൈക്ക് ദാറ്റ്? ആക്ച്വലി ഇപ്പൊ ഞാൻ അതിനെ പറ്റി ആലോചിച്ചില്ല. ഓക്കെ, എന്നുവെച്ചാൽ ചില സമയത്ത് എനിക്ക് നല്ല എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് പൈസ അതിന് കൊടുക്കണം അങ്ങനെ ഞാൻ വിചാരിച്ചു. അത് പൊതുവേ കുറച്ച് കൂടുതൽ പൈസ കയ്യിൽ കിട്ടുമ്പോ ചില സമയത്ത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നതാണ്, അത് എന്നെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിലും അത്രേ ഉള്ളൂ. അല്ലാതെ ഓക്കെ, ഇനിയിപ്പോ ഞാൻ കനിയുടെ ഒരു നെക്സ്റ്റ് വൺ വീക്കിലേക്ക് എന്തൊക്കെയായിരിക്കും ഹാഷ്ടാഗ് എന്ന് പറയാം. ഹാഷ്ടാഗ് കനി കുസൃതി സ്റ്റേറ്റ് അവാർഡ് വിന്നർ, പിന്നെ ഡിഡ് ഷീ റിയലി ഡിസേർവ് ചെയ്തിരുന്നോ, പിന്നെ ഇനി ക്രിട്ടിസിസത്തിന്റെ കുറച്ച് കുറച്ച് ഡീൽ ചെയ്യേണ്ടി വരും അല്ലേ? അതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. എന്തായാലും കിട്ടി അവാർഡ് നമുക്ക് കിട്ടി. എന്റെ ദൈവമേ, വരുമ്പോ ഞാൻ അതെ എന്താ പറയാ, ഞങ്ങള് ഇതിന്റെ ഇതിന്റെ റീസൺ ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മള് ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്ത് മീൻസ് ഇന്റർവ്യൂ ചെയ്തപ്പോ പറഞ്ഞായിരുന്നല്ലോ, മീൻസ് ഞാൻ ഇത് ഉടനെ നമ്മള് അനൗൺസ് ചെയ്യലല്ല ഫസ്റ്റ് റീസൺ. എല്ലാരും എനിക്ക് തോന്നുന്നില്ല കണിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എന്താ പറയാ. അപ്പൊ അത്രയും ഞാൻ മാത്രല്ല കേട്ടോ, ഐ മീൻ എന്റെ ഷോ പ്രൊഡ്യൂസറായ എവ്രിബഡി വാസ് സോ എക്സൈറ്റഡ് ദാറ്റ് യു വൺ. അപ്പൊ Thank you so much for joining. Appa endalum soon endha var we should have a endha or face to face, we would like to meet you. So okay, we have Kani Kushedi, the Kerala State Award winner 2020. Bye-bye. Bye. 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 Bye.